സ്വീകരിച്ചതായിട്ട് ഞാൻ 7 വർഷമായി ഇവരുടെ അസുഖം ഒത്തിരി വേദന അനുഭവിച്ച് ഇനി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ദൈവം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പരമായിട്ട് ഈശോ മാതാവ് ഈ അച്ഛൻ്റെ പ്രാർത്ഥന അപേക്ഷിച്ച പ്രാർത്ഥന ഞാൻ ഇത്രയേറെ നടന്ന് ഇവിടെ വരാൻ എനിക്ക് സാധിച്ചു. ഈ വേദനകൾക്കിടയിലും എൻ്റെ മക്കൾക്ക് ജോലി ഇല്ലാതെ ഒത്തിരി തടസ്സങ്ങളായിട്ട് ഒരു ഭവനമില്ലാതെ ഒരു സഹോദരൻ ഞങ്ങൾക്കുള്ള സ്ഥലം തരാതെയും ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ച സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ പരമായിട്ട് ഒരു വിട്ടുകൊടുക്കാനുള്ള ഒരു ഇന്നത്തെ ചില പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പം വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തെ ഞാൻ പ്രാർത്ഥിക്കും. മക്കൾക്ക് അവിടെ ജോലിക്ക് പോകുന്ന തരത്തിൽ ഒത്തിരി തടസ്സങ്ങളായിരുന്നു. ആഹാരം പിടിക്കാതെ അസുഖം എല്ലാം വരുമ്പോൾ അച്ഛനോട് വിളിച്ച് പറയുമായിരുന്നു അവൾ. അപ്പോൾ അച്ഛൻ പറയും നീ പരിശോധനയ്ക്കൊന്നും പോകേണ്ട, പ്രാർത്ഥിച്ചാൽ മതി എന്ന്. രോഗം ഡ്യൂട്ടിക്ക് പോയാൽ തകരാറൊക്കെ വരിക, ഇങ്ങനെ ഒത്തിരി അസുഖങ്ങളായിരുന്നു. അതെല്ലാം അച്ഛനോട് പ്രാർത്ഥിച്ചതിന് പരമായിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് രണ്ടുപേരും വീട്ടിൽ നിൽക്കുമായിരുന്നു. ജോലിയില്ലാതെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടുത്തെ പ്രേക്ഷകരും സിസ്റ്ററും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി അധികം നന്ദി പറയുന്നു. ഇനി ഞങ്ങൾക്കൊരു ഭവനം പണിയുന്നതിന് ഞങ്ങൾക്ക് കിട്ടാനുള്ള സ്ഥലം കിട്ടുന്നതിനും എനിക്ക് പരിപൂർണ സൗഖ്യം കിട്ടാൻ എൻ്റെ കയ്യിലുള്ള തെറ്റുകളായിരിക്കും പരിപൂർണ സൗഖ്യം കിട്ടാത്തത്. ഞാൻ വിട്ടുകൊടുക്കാമെന്ന് എൻ്റെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കണം. അച്ഛനെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ അവസരത്തിനാണെ ഞങ്ങളുടെ അയൽവാസികളെല്ലാം ഞങ്ങൾ സഹകരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഇതിലാണ്ട് ഇത്രയും ഞാൻ നടന്ന വീഴും അതുപോലാണ് വീട്ടിൽ. എൻ്റെ ഭർത്താവിനെ ഞാൻ ഒത്തിരി വയസ്സും ആരോഗ്യം കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എനിക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട ജോലിയും എൻ്റെ സുപ്രഭക്ഷ ഭർത്താവാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പ്രാർത്ഥന ആചരിക്കുകയാണ്. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. തൻ്റെ ജോലി മുഴുവൻ തൻ്റെ വീട്ടിൽ തൻ്റെ ജീവിതം കാണിച്ച് എനിക്ക് നിവർന്ന് നിൽക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. നടക്കുമ്പോൾ വീഴ്ച പോകുന്ന അവസ്ഥകളിലായിരുന്നു. എന്നാൽ അല്പം സൗഖ്യം പ്രാപിച്ചപ്പോൾ എൻ്റെ കർത്താവിനെ ഞാൻ നടന്നു വന്ന് മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ മകൾ പൂർണ്ണ സൗഖ്യത്തിൽ ആകാൻ നീ രക്ഷപ്പെട്ടിരിക്കുന്നു, നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതായ ആശീർവാദം സ്വീകരിക്കാനായിട്ടാണ് ഈ മകളിവിടെ വന്നത്. മക്കൾക്ക് ജോലിയില്ലായിരുന്നപ്പോഴും സാമ്പത്തികമായ ഒരുപാട് തകർച്ച ഉണ്ടായിരുന്നപ്പോഴും ഒത്തിരി ഒത്തിരി വിങ്ങിപ്പൊട്ടി ദൈവത്തിൻ്റെ സമയം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മധ്യസ്ഥ പ്രാർത്ഥന ഈ മകൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിൽ ഇവർക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് ഒരു വീട് വയ്ക്കാനായിട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഒരു വാര്യമില്ലാതെ അത് നീട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്തും ഞാൻ ഈ ഏത് ഭാഗവും എടുക്കണമെങ്കിലും എടുത്തൊടുക. ഞങ്ങൾക്ക് അല്പമായിട്ടെങ്കിലും വീട് അവകാശപ്പെട്ടത് മുഴുവൻ തന്നില്ലെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുന്ന മനസ്സാണ് ലോകത്തിനോട് ഈ ഇഷ്ടമുള്ള ഭാഗം തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞതുപോലുള്ള മനസ്സാണ് ഈ മകളുടേത്. നമുക്ക് ഇവർക്ക് ദൈവത്തിൻ്റെ നീതി ലഭിക്കാൻ വേണ്ടി, അവകാശപ്പെട്ട സ്ഥലം ലഭിക്കാൻ വേണ്ടി, പൂർണ്ണ ആരോഗ്യം പ്രാപിച്ചുകൊണ്ട് മക്കളുടെ വിവാഹങ്ങളൊക്കെ നടക്കുവാനും എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? അല്ലെങ്കിൽ